നമസ്കാരം ഞാൻ പ്രശോഭായ് ലിങ്കാവും പാരമ്പര്യപരമായ രീതിയിലുള്ള ദേവി സ്തുതികൾ ദേവി ആചാര രീതികൾ ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയും ആറ്റുകാൽ ദേവിയും അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് ഉള്ള ആചാര രീതികളനുസരിച്ച് ആദ്യകാലങ്ങളിൽ പാട്ടുകളായിരുന്നു പിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വന്നതാണ് മറ്റ് ചരിത്രങ്ങളെല്ലാം അപ്പം കൊടുങ്ങല്ലൂരമ്മ ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കൊണ്ട് അമ്മ പത്ത് കയ്യെ പള്ളിവാളും എട്ട് കയ്യെ തൃശ്ശൂരും അമ്മ ആയിരത്തൊന്ന് കാളി നൂറ്റട്ടി ഭദ്ര ഉണ്ണാത്ത കാളി ഉറങ്ങാത്ത ദേവി അമ്മ കൊടുങ്ങല്ലൂർ അമ്മ എന്നായിരുന്നു അവിടുത്തെ ആദ്യകാല സങ്കല്പരീതികൾ കാരണം ആദ്യമായി പാരമ്പര്യ ആചാര രീതി അനുസരിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴാൻ പോകുന്ന രീതി അമ്മയുടെ പിതാവെന്ന നിലയിൽ തിരുവഞ്ചക്കുളം ദേവർ അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അല്പം തെക്ക് ഭാഗത്തായിട്ട് നീങ്ങിക്കാണുന്ന തിരുവഞ്ചക്കുളം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അവിടെ ചെന്ന് അച്ഛൻ സാക്ഷാൽ അച്ഛൻ പരമേശിവനായ ഭഗവാന്റെ അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്മയെ കാണാൻ വര വടക്കേ നടയിൽ വന്ന് അമ്മ കൊടുങ്ങല്ലൂർ സർവേശ്വരിയെ കാണാൻ വരുന്നതെന്നാണ് പഴയകാല തോറ്റമ്പാട്ടിൻ്റെ രീതി അങ്ങനെ പണ്ട് കാലത്ത് ഓണാട്ടുകരക്കാരായ അവിടുത്തെ ദേവിഭക്തര് അമ്മയെ തൊഴാൻ പോകുന്നത് അമ്പത്തിയൊന്ന് നോയമ്പും നൂറ്റൊന്ന് കുളിയും കഴിഞ്ഞാണ് അപ്പോൾ അതൊരു പഴയകാലത്തെ ഒരു തോറ്റം പാട്ട് അല്ലെങ്കിൽ ഒരു ചാറ്റ് പാട്ട് മുഖേനയാണ് അവർ ദേവിയെ കാണാൻ പോകുന്നത് അന്ന് അവർ പാടുന്നത് ദേവിയേ ശരണം ചരണോ എൻ്റെ അമ്മേ കൊടുമൂടിയാളേ ശരണോ എൻ്റെ അമ്മേ ഓണാട്ടുകാരക്കാരുവരുന്നേ എൻ്റെ അമ്മേ കൊടുമൂടിയാളേ ശരണോ എൻ്റെ അമ്മേ നാൽപ്പത്തിരണ്ടര ചുങ്കവും അങ്ങനെ നാൽപ്പത്തിരണ്ടര ചുങ്കവും എഴുപത്തിരണ്ടര കടലും കടന്ന് അമ്മ കൊച്ചിയിൽ അഴിമുഖത്ത് ചെന്ന് കൊച്ചിയിൽ അഴിമുഖത്ത് ചെന്ന് ഈ അന്നത്തെ കാലത്ത് ബലികർമ്മങ്ങളാണ് അപ്പോൾ കൊച്ചിയിൽ അഴിമുഖത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ബലി നടത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ഒരു ചോദ്യം അന്നത്തെ കാലത്ത് അവിടെ ഒരു വലിയ പ്രമാണിമുണ്ടായിരുന്നു കൊച്ചിയിൽ അതിര വെള്ളമെന്ന് പറയും കൊച്ചിയിൽ അതിരപിള്ള അവിടുത്തെ ഒരു വലിയ ആട്ടിഥ്യമുള്ള വലിയ പ്രമാണിതന്നെയായിരുന്നു അദ്ദേഹത്തിന് അവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് ബലികർമ്മങ്ങൾ കൊടുക്കാതെ ഈ അന്നത്തെ കാലത്ത് വഞ്ചിത്തലയ്ക്ക് കോഴിയെ വെട്ടി ഗുരുതി നടത്തിയിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നീട് ബലികർമ്മങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് അന്നത്തെ ബലികർമ്മങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വഞ്ചിത്തലയ്ക്ക് കൊച്ചിയിൽ അഴിമുഖത്ത് ബലികർമ്മങ്ങൾ നടത്തുന്നത് കൊച്ചിയിൽ അതിര അപ്പോൾ അതിൻ്റെ അന്നത്തെ കാലത്ത് മാന്ത്രികന്മാർ പറയുന്നത് കൊച്ചിയിൽ അതിരപുള്ള വീരളത്തളം തമ്പുരാൻ കൊച്ചിയിൽ തിരകളിക്കുന്ന പോലെ കളിക്കുന്ന ഇരുപത്തൊന്ന് കൊല കൊന്ന കൊമ്പില്ലാത്തവനാണ് അവിടെ അന്നത്തെ കാലത്ത് ഗുരുതികർമ്മങ്ങൾ അങ്ങനെയാണ് അമ്മയെ കാണാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്ന് സാധാരണക്കാർ പാടുന്നതാണ് പച്ചോല വെട്ടി ഞാൻ പന്തലുട്ടു പച്ചാരി വറ്റിച്ച് ഒരു നേര അപ്പോൾ അവർ പാടുന്നത് അന്നത്തെ കാലത്ത് പച്ചരി വറ്റിച്ച് അമ്മയ്ക്ക് ഊണും പൂജയും കൊടുത്ത ആ ഒരു ദേവതയാണ് അവിടെ ഭദ്ര എന്നാണ് അവർ പറയുന്നത് അതാണ് ഇപ്പോഴും വർഷത്തിലൊരിക്കൽ കാവുതിണ്ടൽ എന്ന് പറയുന്ന സംഭവത്തിന് അമ്മയ്ക്ക് അവിടെ ഊണും പൂജയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അവർ അന്നത്തെ കാലത്ത് പറയുന്ന ഒരു ചെല്ലുകളാണ് ഇല നിറഞ്ഞ വൃക്ഷത്തിനും തലകറുത്ത മനുഷ്യനും പറന്നുപോകുന്ന പക്ഷി പന്തീരായിരത്തിനും ഇഴിഞ്ഞു പോകുന്ന എറുമ്പിനും അരി ഒന്നവും തരുന്ന സർവ്വശക്തനായിരിക്കുന്ന പൊന്നമ്പുരൻ സൃഷ്ടിച്ച തമ്പുരാനും കൽപ്പിച്ച് ഇന്ദ്രപടിയങ്ങളും ത്രിമൂർത്തികൾ മൂവരും പഞ്ചമാണവരഞ്ചുപേരും പഞ്ചകലിക്കാരും പഞ്ചഭൂതങ്ങളെ എൻ്റെ ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചതിനു ശേഷം അവർ പറയുന്നത് ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണുഭവിച്ചമ്മ പത്ത് കയ്യെ പള്ളിവാൾ എട്ട് കയ്യെ തൃശൂലം അമ്മ ആയിരത്തൊന്ന് കാളി നൂറ്റട്ടി ഭദ്ര ഉണ്ണാത്ത കാളി ഉറങ്ങാത്ത ദേവി അമ്മ കൊടുങ്ങല്ലും മായകാളി എന്നാണ് അവരന്ന് ഈ തോറ്റമ്പാട്ടിൽ തന്നെ പാടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം എന്തുകൊണ്ടാണ് പത്ത് കൈയിലും പള്ളിവാൾ അച്ഛൻ പരമശിവൻ ധാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ആറ് അറുപത്തി നാല് ഭാവരീതികളുണ്ട് അതിൽ അറുപത്തി നാല് കലകളിലെ ഒരു കലയാണ് പടകാളി ഭാവം ഈ പടകാളി ഭാവം കൊടുത്തുകൊണ്ടാണ് അമ്മയ്ക്ക് പത്ത് കൈയിലും പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പത്ത് കൈ വരുന്നതെന്ന് ദാരിക വധത്തിന് ദാരികനെ വധിക്കാൻ വേണ്ടി അറുപത്തി നാല് കലകളിലെ ഈ ഒരു കലയാണ് അച്ഛൻ കൊടുത്തത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് പത്ത് കൈയിലും പള്ളിവാൾ എട്ട് കൈയിലും തൃശ്ശൂരം കൊടുത്താണ് അച്ഛൻ യാത്രയായത് അങ്ങനെയാണ് മാടാരിക്കാവൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദാരികനെ വധം കഴിഞ്ഞു അമ്മ ഭൂമിയുടെ മൂലസ്ഥാനം പക്ഷേ ഇവിടുന്ന് തെക്കോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കലിയും ദാഹവും അടക്കാതെ അമ്മ ആദ്യം വന്നിരുന്നത് അവിടെ ഒരു കാവിലാണ് അവിടുത്തെ പുലക്കാവ് അതിനാണ് അവിടെ കാവതീണ്ടൽ എന്ന് പറയുന്നത് അതിനുശേഷമാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാ ഉദ്ഭവങ്ങളും ചരിത്രങ്ങളൊന്നുമാണ് മുൻകാല രീതിയിലുള്ള ഒരു തീരുവ് അങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു യഥാർത്ഥ ചരിത്രം കുറുമ്പക്കാവ് പിന്നെ പിൽക്കാലത്ത് അത് കൊടുങ്ങല്ലൂർ ദേവിയായി പിന്നീടാണ് മറ്റ് അവിടെ നിന്നാണ് മറ്റ് എല്ലാം ആയിര നൂറ്റെട്ട് ക്ഷേത്രം അമ്മ ആയിരത്തെട്ട് കാവിലിളകൊണ്ട് നൂറ്റെട്ട് കാവിൽ പൂ പറഞ്ഞെന്നാണ് ഒരു പഴയകാല ഒരു സങ്കല്പരീതി കണ്ണകിയുടെ ചരിത്രങ്ങളും അതുമായിട്ട് കണ്ണകിയാണ് ഇതിൻ്റെ സങ്കല്പ രീതികളെന്നാണ് അപ്പം ചിലപ്പതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണകി തമിഴ്നാട് അതായത് മധുര ചുട്ടരിച്ച ശേഷം അമ്മ ഇവിടെ ആറ്റുകാലിൽ വന്ന് ഒരു സ്ത്രീ ഒരു കൊച്ചു ബാലിക അവിടെ നിന്ന് ചോദിക്കുകയും എന്നെ അക്കരയ്ക്ക് കയറ്റി വിടാമോ എന്നുള്ള ചോദ്യത്തിൽ ക്ഷേത്ര അവിടുത്തെ കുടുംബത്തിലെ കാരണവർ അവരെ ഇപ്പുറത്താക്കുകയും അവിടെത്തന്നെ ദേവിക്ക് ഒരു മൂന്ന് വരയിട്ട് സങ്കല്പം കൊടുക്കുകയും അങ്ങനെ മുൻകാല ഐതിഹ്യങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പിന്നീട് പിൽക്കാലത്ത് ക്ഷേത്രങ്ങൾ പണിയുകയും അവിടെത്തന്നെ പൊങ്കാലയും മറ്റു കാര്യങ്ങളും നടന്നു പോകുന്ന ഒരു ചരിത്രമുണ്ട് പൊങ്കാല എന്താൽ പൊങ്കാല എന്തെന്നാൽ നമ്മൾ ഭഗവതിക്ക് കൊടുക്കുന്ന ഇഷ്ടനിവേദ്യം നമ്മുടെ അർപ്പണ മനോഭാവത്തോടുകൂടി നമ്മുടെ കാര്യസാധ്യത നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പുണ്യനിവേദ്യമാണ് പൊങ്കാല എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഇതിന് പിൽക്കാലത്ത് നമ്മൾ പറയുന്ന ചൊല്ലനുസരിച്ച് മൂവന്തി നേരത്ത് മുത്തൂറ്റുകാവ് അപ്പം മുത്തൂറ്റുകാവ് ദേവീക്ഷേത്രവും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് മൂവന്തി നേരത്ത് മുത്തൂറ്റുകാവിലും പാതിരാ നേരത്ത് പനേന്നാർകാവിലും അതായത് ആറ് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ആറ് കാവിലെ പെരിയകാവാണെന്നും പറയുന്നുണ്ട് മുൻകാല ക്ഷേത്രങ്ങൾ കാവുകളായിരുന്നു കൊടുങ്ങല്ലൂർ തന്നെ ശ്രീ കുറുമ്പക്കാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിന് ശേഷമാണ് അത് കൊടുങ്ങല്ലൂർ ദേവി ദേവീക്ഷേത്രമെന്ന് അറിയപ്പെട്ട് പോകുന്നത് അങ്ങനെ ആറ് ആറുകാവിൽ പെരിയകാവായിട്ട് വന്നതാണ് പനോ മാന്നാറുള്ള ശ്രീ ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ ശ്രീ ദേവി ക്ഷേത്രം അപ്പോൾ ആറ് കാവിൽ പെരിയകാവ് അപ്പം അതിനോടനുബന്ധിച്ചാണ് മുത്തൂറ്റുകാവ് ക്ഷേത്രം അവിടെ രണ്ട് ദേവതാ സ്വരൂപങ്ങൾ കുടികൊള്ളുന്നുണ്ട് ചിറ്റേഞ്ചിരതയെന്നും രണ്ട് ഭാവരീതികളും അവിടെ കുടികൊള്ളുന്നുണ്ട് പാതിരാ നേരത്ത് പനയന്നാർഗാവിലമ്മ അതായത് കടമുറ്റത്ത് കത്തനാർ യക്ഷിയെ തറയ്ക്കാൻ വന്ന ക്ഷേത്രമാണ് പനന്നാർഗാവ് ഭഗവതി ക്ഷേത്രമെന്നും ഉച്ചയ്ക്ക് മലയാളപ്പുഴ ദേവി ക്ഷേത്രമാണ് പിന്നെ മകം തൊഴാൻ ചോറ്റാനിക്കിരയും അമ്മ ഏഴര വെളുപ്പിനെ കൊടുങ്ങല്ലൂർ പോയെന്നും ഒരു മുൻകാല ഐതിഹ്യ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് ക്ഷേത്ര ദേവാലയങ്ങളും ഇതിന് ഭാഗം തന്നെയാണ് അങ്ങനെ നാല് വാതിലുകളും ഒരു ക്ഷേത്രത്തിൻ്റെ നാല് വാതിലുകൾ സങ്കല്പ രീതികളും നമുക്കിതിനകത്ത് തന്നെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ് നന്ദി നമസ്കാരം